െ എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ട്രാൻസ്റ്റർ അല്ലെങ്കിൽ ബി ജെ ടി അതിൻ്റെ മൂന്ന് തരത്തിലുള്ള കോൺഫിഗറേഷനാണ് കോമൺ ബേസ് കോമൺ എമിടർ കോമൺ കളക്ടർ നമ്മൾ ട്രാൻസ്റ്ററിനെ പറ്റി പഠിച്ചു എൻ പി എൻ ഉണ്ട് പി എൻ പി ഉണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അതിൻ്റെ സിമ്പിള് കാര്യങ്ങളൊക്കെ പഠിച്ചു ഫസ്റ്റ് കാണുന്നത് ബേസ് അതുപോലെ തന്നെ ഇത് എമിടർ കളക്ടർ അപ്പോൾ മൂന്ന് ടെർമിനൽസ് ആണല്ലേ ബി ജെ ടിക്ക് ബേസ് എമിടർ കളക്ടർ അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് ഇവിടെ സിംഗിൾസ് ഉണ്ട് പി എൻ പി അതുപോലെ തന്നെ എൻ പി എൻ കോൺഫിഗറേഷൻ ഉണ്ട് അതിൻ്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചതാണ് അതല്ല ഫസ്റ്റത്തെ കോമൺ ബേസ് കോൺഫിഗേഷനാണ് പഠിക്കുന്നത് ഇതിൽ ഈ എൻ പി എൻ കോൺഫിഗേഷൻ ഉണ്ടോ പി എൻ പി കോൺഫിഗേഷൻ ഉണ്ടോ എൻ്റെ ആണല്ലോ അപ്പോൾ പി എൻ പി ആ പുറത്തോട്ടും നോക്കാത്ത പുള്ളി ആരുടെ ഉള്ളിലുള്ള കേസെന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ കോമൺ ബേസ് പേര് തന്നെ ഉണ്ട് ബേസ് എന്താണ് കോമൺ ആണ് നമ്മളൊരു ട്രാൻസ്റ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബേസ് എമിറ്റർ കളക്ടർ മൂന്ന് ടെർമിനാണ് പറഞ്ഞത് അപ്പോൾ കോമൺ ബേസ് ആ പേര് തന്നെ ബേസ് എന്താണ് നമ്മൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടും കോമൺ ആണ് അതുകൊണ്ടാണ് കോമൺ ബേസ് കോൺഫിഗറേഷൻ വെക്കുന്നത് അപ്പോൾ ബേസ് എന്നുള്ള എന്താണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും കോമൺ ആണ് അപ്പോൾ ഇൻപുട്ടെന്നുള്ള ഈ ഒരു ഭാഗമാണ് ഈ ഭാഗം എന്താണ് എമിറ്ററിൻ്റെയും ബേസിൻ്റെ അക്രോസ് ആയിട്ട് ഇൻപുട്ട് സെ ഇൻപുട്ട് സെക്ഷൻ വരും അതുപോലെ തന്നെ ഔട്ട്പുട്ട് കളക്ടറിൻ്റെയും ബേസിൻ്റെ സെക്ഷനെ കാണുന്ന ഔട്ട്പുട്ട് സെക്ഷൻ വരും അപ്പോൾ ബേസ് എന്നുള്ള എന്താണ് ഇൻപുട്ടിനും ഔട്ട് പുട്ടിന് എന്താണ് കോമൺ ആയിട്ട് അതുകൊണ്ടാണ് കോമൺ ബേസ് കോൺഫ്രിഗേഷൻ എന്ന് പറയുന്നത് ഇത് ഞാൻ എൻ പി എൻ ട്രാൻസ്റ്ററിൻ്റെ കേസാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോൾ നോക്കുക ഫിഗറിൽ നോക്കുക ഫിഗറില് നോക്കുമ്പോൾ എന്തെയ്യും ബാറ്ററിൻ്റെ നെഗറ്റീവ് ടർമിൽ നേരെ ഇമ്മീട്രേറ്റ് കണക്ട് ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ പോസിറ്റീവ് ടർമിൻ്റെ നേരെ എന്ത് ചെയ്യുന്നത് കളക്ട് ട്രെൻഡ് കണക്ട് ചെയ്തത് ഇവിടെ ബാറ്ററിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്ത് ചെയ്തതിന് ബേസ് ആയിട്ടും കണക്റ്റ് ചെയ്തത് ഈ ഒരു കോൺഫ്രിഗേഷനാണ് നമ്മൾ എന്ത് ചെയ്യുക എൻ പി എൻ എന്ന് പറയുന്നത് ഈ പി എൻ പി കോൺഫ്ലേഷൻ ഇപ്പോൾ കോമൺ ബേസ് പി എൻ പി ട്രാൻസ്റ്ററിൻ്റെ എക്സാമിന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ബേ ടി ടെർമില് മാത്രം മാറ്റിയാൽ മതി അതായത് ഈ ഒരു ഫിഗറിലേക്ക് നോക്കുക എന്താ ചെയ്തു കണ് ബാക്കിയുള്ളൊക്കെ ഒരുപോലെ തന്നെ എന്താണ് വ്യത്യാസമുള്ളത് ഇവിടെ എന്ത് ചെയ്യും പോസിറ്റീവ് എന്നുള്ള ഭാഗത്ത് എന്ത് ചെയ്യും നേരത്തെ ഇവിടെ പോസിറ്റീവ് ആയിരുന്നു ആ ഭാഗത്ത് ഇവിടെ എന്താണ് നെഗറ്റീവ് വന്നു ഇവിടെ നെഗറ്റീവ് എന്നുള്ള ഈ ഭാഗത്ത് ഇവിടെ എന്തെയ്യും പകരം എന്തെയും പോസിറ്റീവ് കൊടുത്തു അപ്പോൾ ബേ ടി ടെർമിൽ മാത്രം എന്ത് ചെയ്യുക അങ്ങോട്ടും അങ്ങോട്ടും മാറ്റി കൊടുത്താൽ മതി വേറെ വ്യത്യാസമോ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഭാഗത്തോ അതുപോലെ തന്നെ ബാറ്ററി ടെർമിനൽ നെഗറ്റീവ് എന്നുള്ള ഭാഗത്ത് പോസിറ്റീവ് എടുക്കുക പോസിറ്റീവുള്ള ഭാഗത്ത് എന്ത് ചെയ്യാൻ നെഗറ്റീവ് ആക്കുക ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് അതുപോലെ തന്നെ കരലിലും വ്യത്യാസമുണ്ട് ഇവിടെ ഐ എന്നുള്ള എന്താണ് എം വെറ്ററിലുണ്ടാണ് കറൻറ്റാണ് അതിൻ്റെ ആരൊങ്ങിട്ടാണ് ഇവിടെ ഐ സി എന്നുള്ള എന്താണ് കളക്ടറിലുണ്ടാണ് കറൻ്റാണ് അതിൻ്റെ ആരോ ഒങ്ങിട്ടാണ് അതിലും എന്ത് ചെയ്യും ഒരു ചേഞ്ച് ഈ സൈഡിൽ കാണുക അപ്പോൾ എൻ പി എൻ കോൺഫിഗറേഷൻ പി എൻ പി കോൺഫറേഷൻ വ്യത്യാസം എന്താ ഇവിടെ ബാറ്ററി ടെർമിനൽ മാറ്റം വരുത്തുക അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക കളക്ടർ കറണ്ട് അല്ലെങ്കിൽ ഇമിറ്റർ കറൻറ്റ് അല്ലെങ്കിൽ കളക്ടർ കറിൻ്റെ അതിൻ്റെ ആരോഗ്യസിന് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ വ്യാധികം ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുക എൻ പി എൻ പഠിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക എൻ പി എൻ്റെ സിമ്പിൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാറ്ററിൻ്റെ ഇതിൻ്റെ പൊസിഷൻ മാത്രം മാറ്റുക പിന്നെ എന്തു ചെയ്യുക എമ്മിറ്റർ കാരൻറ്റും കളക്ടർ കറൻറ്റും മാറ്റുക ബി എന്നുള്ള ബേസ് ഇ എന്നുള്ള സി സിന്നുള്ള കളക്ടർ ഇത്ര തന്നെ അടുത്ത് കോമൺ എമിറ്റർ നേരത്തെ പറഞ്ഞ അതേ മേ നേരത്തെ നമ്മൾ കോമൺ ബേസാണ് എടുത്ത് ഇവിടെ എന്താണ് കോമൺ എമിറ്റർ അപ്പോൾ എന്താണ് ഒരു ട്രാൻസ്ജെൻഡർ എമിറ്റർ എന്നുള്ള സാധനം എമ്മിറ്റർ എന്നുള്ളത് എവിടെയാണ് എമ്മിറ്റർ എന്നുള്ള എന്താണ് ഇൻപുട്ടിനും ഔട്ട്പുട്ടും കോമൺ ആണ് അപ്പോൾ എമിറ്റർ ഈസ് കോമൺ ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് പുട്ട് അപ്പോൾ എന്ത് ചെയ്യാ ഇൻപുട്ട് എന്നുള്ള ഭാഗത്ത് കണക്ട് ചെയ്തതിന് അതൊക്കെയാണ് ബേസിനും എമിറ്ററിനും ആയിട്ട് ഇൻപുട്ട് എന്നുള്ള ഭാഗം കണക്ട് ചെയ്തു അതുപോലെ തന്നെ കളക്ടറിനും എമിറ്ററിനും അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുക്കുകയും ചെയ്യും അതാണ് അത് ഡൗൺ ഞാൻ പറഞ്ഞു എൻ പി എൻ എൻ്റെ പഠിച്ചുകഴിഞ്ഞാൽ അതുപോലെ തന്നെ പി എൻ പി ബാറ്ററി ടെർമിനലിനോ അതുതന്നെ കളക്ടർ കളക്ടർക്കാരൻ്റെ പൊസിഷൻ മാത്രം മാറ്റിയാൽ മതി അതിൽ വ്യത്യാസം ഇവിടെ നോക്കുക ഇവിടെ എന്താണ് പോസ് ആദ്യം നെഗറ്റീവ് പിന്നെ പോസിറ്റീവ് ഇവിടെ എത്തുമ്പോൾ ആദ്യം പോസിറ്റീവ് പിന്നെ നെഗറ്റീവ് ഇവിടെ അതേ മാർക്ക് തന്നെ അതിന്റെ പൊസിഷൻ മാത്രം എന്ത് ചെയ്യുക മാറ്റാം അപ്പൊ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്താ പറഞ്ഞത് ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും എന്താണ് എമിറ്റർ കോമൺ ആവുക അതിനാണ് കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ഓക്കെ കോമൺ കളക്ടർ കോൺഫിഗറേഷൻ എന്താണ് അത് പേരിലുള്ള പോലെ തന്നെ കളക്ടർ എന്തെയ്യാ ഇൻപുട്ടിനും അതുപോലെ തന്നെ ഔട്ട് എന്താണ് കോമൺ ആവുക അപ്പോൾ നോക്കുക ഇൻപുട്ട് എന്നുള്ള ഏതൊക്കെ ഭാഗത്ത് കണക്ട് ചെയ്യുന്നത് ബേസിനും അതുപോലെ തന്നെ കളക്ടറിന് ക്രോസ് ആയിക്കാണ്ട് ഇൻപുട്ട് എന്നുള്ള ഭാഗം കണക്ട് ചെയ്തു ഔട്ട് എന്നുള്ള ഭാഗം എടുക്കണെവിടെ നിന്നാണ് എമിറ്ററിനും അതുപോലെ തന്നെ കളക്ടർ എന്നുള്ള ഭാഗത്ത് നിന്ന് എന്തെയും ഔട്ട് എടുത്തു ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഔട്ട്പുട്ട് എന്താണ് ഔട്ട്പുട്ട് കോമൺ ആണ് ഏതെങ്കിലും കളക്ടറിന് ഇൻപുട്ടും ഔട്ട്പുട്ടും എന്താണ് കോമൺ ആണ് ഇത്രയും കാര്യങ്ങളാണ് കോമൺ കളക്ടർ അപ്പോൾ ഈ മൂന്ന് കോൺഫിഗേഷനിൽ പി എൻ പി എൻ പി എൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഈ ബാറ്ററിൻ്റെ ടെർമിനലിൽ അപ്പോൾ ഇത് ഞാനിപ്പോൾ വരച്ചിരിക്കുന്നതാണ് എൻ പി എമ്മിൻ്റെ എൻ പി എൻ ട്രാൻസിസ്റ്ററിൻ്റെ കേസാണ് അപ്പോൾ എന്ത് ചെയ്യുക ഈ കാണുന്ന ഓരോന്നും എന്ത് ചെയ്യുക ടെർമിനൽ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ഓരോന്നും ഇത് ഇവിടെ എൻ പി എന് പഠിച്ച് കഴിഞ്ഞാൽ പി എൻ പി ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ബാറ്ററി ടെർമിനലിൻ്റെ പൊസിഷൻ മാറ്റിയാൽ മതി ഇവിടെയും അതുപോലത്തെ ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഈ ട്രാൻസ്ജെൻ്റെ കേസിൽ നമുക്ക് പറയാനുള്ളൂ കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിസ്റ്റർ അല്ലെങ്കിൽ ബി ജെ പി എൻ പി എൻ ബി ജെ പി കോമൺ ബേസ് ബി ജെ പി എന്നൊക്കെ ചോദിക്കും